നീയും എന്റെ ഭാര്യയും തമ്മിൽ എന്താടാ ബന്ധം? എങ്ങനെയുണ്ട്? ഇങ്ങനെയെല്ലാം ഞാൻ ഇവരോട് പെരുമാറുമെന്നാവും നിങ്ങൾ വിചാരിച്ചിരുന്നത് അല്ലേ? ഐ ആം സോറി. സ്വന്തം അച്ഛനമ്മമാരെ ആങ്ങളെ ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോന്നവളാ ഇവള്. എന്നെ മാത്രം വിശ്വസിച്ച് നിങ്ങളല്ല ദൈവം തമ്പരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാലും ശരി, ഇവളെ ഞാൻ അവിശ്വസിക്കില്ല. ഐ ആം വെരി സോറി. ഇല്ലേ, പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അവളും പെണ്ണല്ലേ, രണ്ടു മൂന്ന് വർഷം ഭർത്താവിനെ കാണാതിരുന്നാൽ ആശയും ആഗ്രഹങ്ങളും ഒക്കെ അടക്കി നിർത്താൻ പറ്റുമെന്നൊക്കെ നിങ്ങളെ പോലെയാണ് എല്ലാ സ്ത്രീകളും ഒന്ന് കരുതിയോ? ഒരുമിച്ചൊരു കട്ടിൽ എന്നും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയതുകൊണ്ട് മാത്രം ദാമ്പത്യം ആവില്ല, അതിനപ്പുറത്ത് മനസ്സെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിനാണ് യോജിപ്പ് വേണ്ടത്. മനസ്സിലായോ? കുറെ സദാചാരക്കാർ വന്നിരിക്കുന്നു, കള്ളക്കടത്തുകാരനും ക്ഷുദ്ര സാഹിത്യകാരനും കൂടെ ഒരുമിച്ചിറങ്ങിയിരിക്കില്ലേ നാട് നന്നാക്കാൻ? നീയാണടാ ആൺകുട്ടി. ആ ഇൻസ്പെക്ടറുടെ മോളെ കയറി പിടിക്കാൻ ശ്രമിച്ച മാനനല്ലേ നീ? ആ പെൺകുട്ടി ഏതാണെന്ന് അറിയോ? അത് ഇവന്റെ പെണ്ണാ, ഇവൻ സ്നേഹിക്കുന്ന പെണ്ണ്. ഇനി നിങ്ങൾ ആരും അറിയാത്ത ഒരു കാര്യം കൂടെ പറയാം. ഇവൻ നേപ്പാളുകാരനും ഗൂർഖയും തേങ്ങയൊന്നും അല്ല, നിങ്ങളെക്കാളൊക്കെ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ അറിയാവുന്ന ഒന്നാന്തരം ഒരു മലയാളി. ചെയ്തു. ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇനി എല്ലാവരും ഒന്ന് സ്ഥലം വിട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ? ഞാൻ പേടിച്ചു പോയി. കണ്ടോ, എല്ലാ കാര്യങ്ങളും എന്നെ അറിയിച്ചിരുന്ന ഇവള് പോലും എന്റെ അഭിനയം കണ്ട് പേടിച്ചു പോയി. ഗൾഫോണി മതിയാക്കി സിനിമ ചെല്ലേ, ചെല്ല കഥ പറ. അന്തരാവോ രാം സിംഗ്, ആവോ ആവോ. നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. സത്യം പറഞ്ഞ എനിക്കൊന്നുമില്ല, എനിക്കാരുമില്ല. ചേച്ചേ ഇമോഷണൽ ആകാതെ. നിർമ്മലയുടെ കത്തുകളിലൂടെ, യു ആർ ജസ്റ്റ് ലൈക്ക് മൈ ബ്രദർ. നോ, യു ആർ മൈ ബ്രദർ. ആ നിർമ്മലേ, എനിക്കും തിങ്കിലും അല്ല സേതുവിനും വിശക്കുന്നുണ്ട്, വല്ല എടുത്തു ഇപ്പൊ എടുക്കാം.